السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മഹാനായി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ കഴിഞ്ഞുപോയതുണ്ട്, വരാനിരിക്കുന്നതുണ്ട്. അത്തരത്തിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ പറഞ്ഞു, ഉദുദു സിത്തം ബൈന യദയിസ്സാഅ മൗതി സുമ ഫതുഹു ബൈതിൽ മുഖദ്ദസ്. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനത്തിന് മുമ്പ് ആറ് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്, അതിലൊന്നാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ കിബിലയാണ്. 17 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെയാണ്. പക്ഷേ അപ്പോഴും ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നില്ല. ബൈത്തുൽ മുഖദ്ദസ് ക്രൈസ്തവ സഹോദരങ്ങളുടെ കയ്യിലായിരുന്നു ആ സാഹചര്യത്തിൽ. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കരങ്ങളിൽ വരാതെ ലോകം അവസാനിക്കുകയില്ല. ഈ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് മഹാനായ ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്തിന് ശേഷം അധികാരത്തിൽ വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ഒരു സൈന്യവ്യൂഹത്തെ അയക്കുകയാണ്. ആ സൈന്യവ്യൂഹം ഷാമിലെത്തുകയും ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന പ്രദേശം കീഴടക്കുകയും ചെയ്തു. അങ്ങനെ കീഴടക്കുന്നതിൻ്റെ ഒടുവിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു, ഉമർ എന്ന നിങ്ങളുടെ ഭരണാധികാരി ഞങ്ങളുടെ നാട്ടിൽ വരികയും ഞങ്ങളുമായി സംസാരിക്കുകയും ചെയ്താൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോൽ ഉമറിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ഇത് കേട്ടപ്പോൾ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ സൈന്യവ്യൂഹം കത്തയച്ചു, ഉമർ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്ക് വരണം, ഷാമിലേക്ക് വരണം, എന്നിട്ട് അവിടെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരുമായി ചർച്ച നടത്തണം, നിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോൽ അവർ നൽകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസാമ എന്ന തൻ്റെ ഭൃത്യൻ്റെ കൂടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്കെത്തി, ക്രൈസ്തവ പുരോഹിതന്മാരുമായി ചർച്ച നടത്തി. ഒടുവിൽ അവർ ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു എന്നാണ്. ആ സുബഹി നമസ്കാര വേളയിൽ സൂറത്തു സ്വാദും സൂറത്തുൽ ഇസ്റാഉം ഓതിയതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രക്തച്ചൊരിച്ചിലുകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, സമാധാനപരമായി ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കരങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ രൂപത്തിൽ ഏകദേശം 5 നൂറ്റാണ്ടിനടുത്ത് മുസ്ലിങ്ങളുടെ കരങ്ങളിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷവും ഹിജറ 492 വരെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. ഹിജറ 492കൾക്ക് ശേഷമാണ് ഓർമൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനമുണ്ടാകുന്നത്. സ്വർഗരാജ്യം വേണമെങ്കിൽ യേശുക്രിസ്തു ജനിച്ച ബത്ലഹേമിൻ്റെ മണ്ണായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കണം, അവർക്ക് സ്വർഗമുണ്ട്. ഇത് കേൾക്കേണ്ട മാത്രയിൽ റിച്ചാർഡ്സ് രാജാവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ സിങ്കിടികളുമടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. 90 വർഷത്തോളം അവർ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുന്നു. ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളില്ലാതെ സമാധാനപരമായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തതെങ്കിൽ, മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നതെങ്കിൽ. എന്നാൽ കുരിശു പടയാളികൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്ക് വരുന്നത് ആ രീതിയിലായിരുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപങ്ങളിൽ കലാപങ്ങളുണ്ടായി. പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ യുവാക്കളെയും ഒക്കെ കൊന്നുതള്ളി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണ് ചോര കൊണ്ട് തലങ്കെട്ടി നിൽക്കുന്ന മണ്ണായിത്തീർന്നു. ചരിത്രകാരന്മാർ പറയുന്നത്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിലുള്ള പ്രാവ് പോലും ഈ ക്രൂരത കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. അത്രയേറെ ക്രൂരതയാണ് അവർ അവിടെ നടത്തിയത്. എന്നാൽ പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നത് ഹിജ്ര 583 റജബ് മാസം, ചരിത്രത്തിൻ്റെ നിയോഗം പോലെ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വെള്ളി നക്ഷത്രം ഉദയം ചെയ്യുകയാണ്. വീണ്ടും കുരിശ് പടയാളികളുമായി സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ സൈന്യവുമായി മുന്നോട്ട് വന്ന് പോരാട്ടം നയിക്കുകയും ഹിജറ 583 ശേഷം ആ പോരാട്ടം അവസാനിക്കുകയും മുസ്ലിങ്ങളുടെ കരങ്ങളിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഒരിക്കലും സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം കേട്ട് ഖുദുസിൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന കുരിശ് പടയാളികളെ മുസ്ലിങ്ങളെ എങ്ങനെയാണോ അവർ നേരിട്ടത് അതേ രീതിയിലല്ല നേരിട്ടത്. വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തമായി ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ അന്ന് അവരോട് ചെയ്തത് അതേ രീതിയിൽ രക്തച്ചൊരിച്ചിലില്ലാതെ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം കുറേ നൂറ്റാണ്ടുകളോളം, കൃത്യമായി പറഞ്ഞാൽ 1917 ഒന്നാം ലോക മഹായുദ്ധകാലം വരെ കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന് മാറി മാറി വന്ന ഭരണാധികാരികൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഷാം എന്ന അനുഗ്രഹീതമായ മണ്ണിനെ യൂറോപ്യന്മാർ വെട്ടിമുറിച്ചു. അങ്ങനെയാണ് ഫലസ്തീൻ ഉണ്ടായത്, ജെറൂസലേം ഉണ്ടായത്, അതുപോലെ ലെബനാൻ ഉണ്ടായത്, അതുപോലെ ജോർദാനും സിറിയയുമൊക്കെ ഉണ്ടായത്, ഒടുവിൽ ഇസ്രായേലും ഉണ്ടായത്. 1948 ജൂതന്മാരുടെ വാഗ്ദത്ത രാഷ്ട്രമായി ഇസ്രായേൽ മാറുന്നു. ലോകത്തുള്ള ജൂതന്മാരെല്ലാം അങ്ങോട്ട് കടന്നു വരികയും ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന സ്ഥലം വളരെ ശക്തമായ ആസൂത്രിതമായ രീതിയിൽ അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെ സഹായത്തോടുകൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുളിസിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം, മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് മുസ്ലിം ലോകത്തിൻ്റെ പ്രതീക്ഷ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ചിന്ന ഭിന്നമായിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ ഐക്യപ്പെടുത്താൻ ഹിജ്റ 500 ശേഷം കടന്നു വന്ന് ശക്തമായ പോരാട്ടം നയിച്ച സലാഹുദ്ദീൻ അയ്യൂബി 583 ഹിജ്റ വർഷം ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ കരങ്ങളിൽ കൊടുത്തതുപോലെ ഒരു നൂറ്റാണ്ടിൻ്റെ പടനായകനെ മുസ്ലിം സമൂഹം അവരുടെ പുരോഗതിക്കും അവരുടെ ഐക്യത്തിനും വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും മുസ്ലിം ഉമ്മത്തിന് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.